നമുക്കറിയാം രാഹുൽ ഗാന്ധി വയനാട് വിടുന്നു എന്നുള്ളത് അത് വയനാട്ടുകാർക്ക് അല്പം നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതൊരു ഏകദേശം എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം റായ്ബറേലി നിലനിർത്തേണ്ടതും അദ്ദേഹം അവിടെ തുടരേണ്ടതും എല്ലാം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതീവ നിർണായകമായ കാര്യമാണ്. പകരം ആര് എന്ന ചോദ്യമായിരുന്നു. പകരം പ്രിയങ്ക ഗാന്ധി വരുന്നതോടെ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോകുന്നു എന്ന തോന്നലേ വയനാട്ടുകാർക്ക് ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ റായ്ബറേലിയിലും വയനാട്ടിലും താനുണ്ടാകും എന്ന് പറയുമ്പോൾ വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു അസാന്നിധ്യം അറിയുകയില്ല എന്ന് തന്നെ പറയും. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി വയനാട്ടുകാർക്ക് അപരിചിതയല്ല. രാഹുലിന്റെ കൂടെ നിരവധി വേദികൾ പങ്കിട്ടതാണ്, പലതവണ പ്രചാരണത്തിന് വന്നതാണ്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നറിഞ്ഞതോടെ ഇവിടുത്തെ ആ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ തന്നെ ഏറെ മുൻതൂക്കം നേടുവാൻ യു ഡി എഫിന് സാധിക്കും. ഇതൊരു യു ഡി എഫ് മണ്ഡലമാണ്. പക്ഷേ പ്രിയങ്കയല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ സാഹചര്യങ്ങൾ മാറിയേനെ. അട്ടിമറിയില്ലെങ്കിൽ പോലും ചില പ്രതിസന്ധികളുണ്ട് തീർത്തേനെ. എന്നാണെങ്കിൽ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് വണ്ടൂരിലെ പൊതുജനങ്ങളാണ്. ഇവിടെ ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്, ഒപ്പം സാധാരണക്കാരുടെ പൊതുജനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ചേരുന്നത് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം കൂടിയായ എ പി സി അംഗം കൂടിയായ ശ്രീ അജ്മലാണ്. ഇപ്പോൾ അജ്മൽ, രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് മുതൽ പല വേദികളിലും രാഹുലിന്റെ കൂടെ വേദി പങ്കിട്ട ഒരാളാണ് അജ്മല്. അജ്മലിന്റെ പല പരിപാടികളും ഉദ്ഘാടനം ചെയ്തതൊക്കെ രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അദ്ദേഹം വയനാട് വിട്ട് റായ്ബറേലിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം നിരാശയാണ് വരിക. പക്ഷേ പകരം വരുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരു പ്രയാസമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം വന്ന ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം, അത് ഉത്തർപ്രദേശിലെ സീറ്റ് റായ്ബറേലി അദ്ദേഹം നിലനിർത്തണമെന്ന് വയനാട്ടിലെ ജനങ്ങളടക്കം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്ര വലിയൊരു മുന്നേറ്റം ഇന്ത്യ മുന്നണി രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാക്കി. രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞാൽ ആര് എന്നുള്ളത് ഒരു ആശങ്ക യു ഡി എഫ് പ്രവർത്തകരുടെയിലും അതുപോലെ തന്നെ വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലുടനീളം കോൺഗ്രസ് സ്വീകരിച്ച അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സ്വീകരിച്ച അപ്രതീക്ഷിതമായ പല തീരുമാനങ്ങൾ പോലെ തന്നെ പ്രിയങ്കാഗാന്ധിയുടെ പേര് മുന്നോട്ട് വെച്ചതോടുകൂടി വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ, വോട്ടർമാർ പൊതുവെ വളരെ സ്വീകാര്യതയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടിയാണ് ആ ഒരു തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നത്. കാരണം പ്രിയങ്കാഗാന്ധിയുടെ ആദ്യ മത്സരം പാർലമെന്ററി രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന പ്രിയങ്കാഗാന്ധി ആദ്യമായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ വയനാടിന്റെ ശബ്ദമാകുന്നു എന്ന് ഈ വയനാട്ടിലെ ജനങ്ങൾ, അത് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നലെ ആ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി പല മേഖലകളിൽ നിന്നും യു ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയെപ്പോലെ ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്ന പ്രസംഗങ്ങളും അതുപോലെ തന്നെ അവരുടേതായ ഒരു ശൈലിയും ഒക്കെ സ്വീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധി വരുന്നത് വയനാട്ടിൽ എന്തുകൊണ്ടും അത് ജനങ്ങൾ അംഗീകരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിനെ തന്നെയാണ് ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് ഞങ്ങളെ പാർട്ടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ്. ചെറുതായിട്ടുണ്ട്, എന്നാലും ഉത്തരേന്ത്യയിൽ നല്ല ഇളക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതുപോലെ പ്രിയങ്ക ഇവിടെ വന്നാല് നമ്മളെ ഈ കേരളത്തിലോ ഉടനീളം, കേരളത്തിൽ നല്ല നമ്മളെ എല്ലാ ഭാഗത്തും ചലനം ഉണ്ടാക്കാൻ കഴിയും. അതിന് പറ്റിയ ഒരു വ്യക്തിത്വമാണ് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് പ്രിയങ്ക വരുന്നതിൽ അതിയായ സന്തോഷം. പ്രിയങ്കേനെ മുമ്പ് കണ്ടിട്ടുണ്ട് രാഹുൽ? ആ, ഉണ്ട് ഉണ്ട്. പല പ്രാവശ്യം രാഹുലിന്റെ കൂടെ വയനാട് പിന്നെ ഇത് സത്യം എല്ലാ ഇതിലും, പിന്നെ വണ്ടൂര് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സ്ത്രീകളെ കാര്യങ്ങള് നിസ്സാരമായ നല്ല പ്രസംഗ ശൈലിയാണ്, എല്ലാം കൊണ്ടും മികച്ച ഒരു സ്ഥാനാർത്ഥി. പ്രിയങ്ക എന്നതിനപ്പുറം ഒരു വനിത ഇവിടെ നിങ്ങളെ പ്രതിനിധിയായിട്ട് ലോക്സഭയിൽ എത്തുന്നതിന് സ്ത്രീകൾക്ക് വനിത എന്ന നിലയിൽ എന്താ തോന്നുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വയനാട് പാർലമെന്റിലേക്ക് പാർലമെന്റ് മെമ്പറായി ഒരു എം പി ആയിട്ട് ഒരു വനിതേനെ തന്നെ തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് കഴിയുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മൊത്തം വനിതകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശമാണ്, വളരെ സന്തോഷമാണ്. തീർത്തും ഞങ്ങൾക്കൊരു വനിതാ എം പിനെ തന്നെയാണല്ലോ ഞങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റുന്നുള്ള സന്തോഷം. ഞങ്ങൾക്ക് നെഹ്റു കുടുംബത്തിലാണ്, മാത്രമല്ല ഞങ്ങളെ മണ്ഡലത്തിൽ തന്നെ, ഞങ്ങളെ പാർലമെന്റിൽ മണ്ഡലത്തിൽ തന്നെ ഞങ്ങൾക്ക് മത്സരിക്കാനും ആദ്യം എത്തുക എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് ഒരു രണ്ടു മൂന്ന് സന്തോഷം. നഷ്ടം നികത്താൻ പറ്റിയൊരു വ്യക്തിത്വമാണെന്ന് അവർ കാണുമ്പോൾ ഓർമ്മ വരും. വളരെ ആവേശത്തോടു കൂടിയാണ് ഓരോ പാർട്ടി പ്രവർത്തകരും ഈ ഒരു തീരുമാനത്തെ ഉൾക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് ജൂനിയർ ഇന്ദിര എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി.
ഈ വാർത്ത കേട്ട ഉടനെ തന്നെ വിദേശത്തു നിന്ന് പോലും പല ആളുകളും വിളിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ എന്തായിരുന്നു ഈ മണ്ഡലത്തിലെ പ്രതിനിധി? അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ഒരു പാർട്ടി തീരുമാനത്തെയും ഈ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വന്ന തീരുമാനത്തെയും ഞങ്ങൾ ആവേശകരമായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി പ്രിയങ്ക വിജയിച്ചു കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഉത്തരേന്ത്യയിലൊക്കെ പിടിമുറുക്കിയിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളുടെ വേരറുക്കുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി അവിടെ വേണം. അത് ഉൾക്കൊള്ളുന്നവരാണ് വയനാട്ടിലെ പൊതുജനങ്ങളും വോട്ടർമാരും എല്ലാം. വളരെ സന്തോഷത്തോടെ പ്രിയങ്കാജിയെ മലയാളത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യും. വയനാട് മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരെ സത്യത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ്. കാരണം റായ്ബേലിയിൽ ജയിച്ചാൽ പോലും വയനാട് മണ്ഡലം നിലനിർത്തുമെന്ന് അദ്ദേഹം പല പ്രാവശ്യം ആവർത്തിക്കുകയും വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ വോട്ട് തട്ടാൻ വേണ്ടി കാണിച്ച ഒരു തട്ടിപ്പാണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ സർക്കാരിന് ഭീമമായ ഒരു നഷ്ടം വരുന്ന ഈ നഷ്ടം കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ അവർ വഹിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതുപോലെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സഖാ ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ പോലും ബി ജെ പിക്കെതിരെ ഞങ്ങൾ ശക്തമായ സ്ഥാനാർത്ഥി നിർത്തി ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അനുരാജയെ പോലെ മുതിർന്നൊരു നേതാവാണ് ഇവിടെ മത്സരിച്ചിരുന്നത്. ഇനി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആരെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അത് പാർട്ടിയുടെ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നതായിരിക്കും. അത് ഞങ്ങൾ ഈ വണ്ടൂർ മണ്ഡലത്തിൽ സി പി എം നിലയിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാനുള്ള ഇതില്ല. എനിക്കിത് ഒഴിവാക്കാവുന്ന തെരഞ്ഞെടുപ്പായിരുന്നു, ഒഴിവാക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കാര്യം വയനാട്ടിലെ ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നതും സാമ്പത്തികമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. പിന്നെ രാഹുൽ ഗാന്ധി മനഃപൂർവ്വം വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം ഇതിനകത്ത് ഞങ്ങൾ കാണുന്നു. അനാവശ്യമായി അനവസരത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പ്. വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജനങ്ങളോട് പറയേണ്ടിയിരുന്നു, ഞാൻ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നു, ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒഴിവാക്കും എന്ന് മുൻകൂട്ടി പറയാനുള്ള ധൈര്യം അന്ന് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായില്ല. അവ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ കേരളത്തിലെ ജനങ്ങളെ, വയനാട്ടിലെ ജനങ്ങളെ പ്രത്യേകിച്ചും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ആ പറ്റിക്കലിനുള്ള ഒരു പിന്നെ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകും. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതൊന്നുമല്ല വിഷയം. ഇന്ദിരാഗാന്ധിയുടെ ഗോഷ്ഠി കാണിക്കുന്നു എന്നുള്ളതാണോ പാർലമെന്റിൽ ഇരിക്കാനുള്ള യോഗ്യത? അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിൽ. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കാണുന്നത് ഇത് രാഷ്ട്രീയ സമരമാണ്. രാജ്യം നേരിടുന്ന പ്രശ്നം, വയനാട് മണ്ഡലം നേരിടുന്ന പ്രശ്നം, കേരളത്തിൽ ഇപ്പോൾ പുതുതായി ഉണ്ടായിട്ടുള്ളൊരു പുതിയ സാഹചര്യമുണ്ട്. കോൺഗ്രസ് ക്ഷീണിക്കുകയും കോൺഗ്രസിൻ്റെ വോട്ട് വലിയ തോതിൽ അത് കോൺഗ്രസിൽ നിന്നുണ്ട് എല്ലാ വിഭാഗത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നു. അത് കേരളത്തിൽ ഒരു പുതിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ എതിർക്കേണ്ട ഒരു കാലമാണിത്. ഈ സമയത്ത് ഇവിടെ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പല്ല, ഒരു നല്ല അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തി ബി ജെ പിക്കെതിരായി ജനങ്ങൾ അണിനിരത്തുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ചെയ്യാൻ പോകുന്ന അതാണ്. ബി ജെ പി ഉണ്ടാക്കിയേ വച്ചിട്ടുള്ള വിപത്ത്, അവരിനിയും ശക്തിപ്പെട്ടാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിപത്ത്, ആ വിപത്തിനെ ഫലപ്രദമായി തടയുന്നതിന് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം, അതുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ല. ഈ പ്രിയങ്കയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ നിങ്ങൾ എതിർക്കുന്നു പറയുമ്പോഴും നമുക്കറിയാം വയനാട് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലം. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. കോൺഗ്രസിന് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത് ഞങ്ങളുടെ അനുവാദത്തിന് ആവശ്യമല്ല. അവർക്ക് ആരെ വേണമെങ്കിലും നിർത്താം, മത്സരിപ്പിക്കാം. പക്ഷെ അതല്ല പ്രശ്നം. പ്രിയങ്കയ്ക്ക് മത്സരിക്കാൻ ഈ കേരളത്തിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലൊരു സീറ്റ് കൊടുത്ത് നേരത്തെ മത്സരിപ്പിക്കാമായിരുന്നു. ഈ വയനാട് മണ്ഡലം കഴിഞ്ഞ 5 കൊല്ലക്കാലം ഒരു എം പി ഉണ്ടായിട്ടും ആ എം പിയുടെ സാന്നിധ്യം പോലും അറിയാത്തവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അവർക്കിടയിലേക്ക് വീണ്ടും വന്നു. വീണ്ടും രാഹുൽ ഗാന്ധി വന്നപ്പോഴും ദേശീയ തലത്തിൽ ബി ജെ പിയെ താഴെ ഇറക്കണമെന്നുള്ള കേരളത്തിലെ, അതല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം മതേതരവാദികളുടെ ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അവരുടെ ഒരു ഒഴിവാക്കാനാവാത്തൊരു ആവശ്യമായിരുന്നത്. അതിനേറ്റവും ഗുണകരം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു. ആ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിലേക്ക് ഇടതുപക്ഷത്തിനേക്കാൾ നന്നായി ആ കൂട്ടത്തിൽ കോൺഗ്രസിന്റെ എം പിമാരുണ്ടാകുന്നതാണ് നല്ലത് എന്നുള്ളൊരു ധാരണയിൽ ജനങ്ങൾ വോട്ട് ചെയ്തു. ആ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് തന്നെ, സമയത്ത് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻജി
തന്റെ പത്രസമ്മേളനങ്ങളിൽ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വരെ ഈ വിവരം പുറത്തു പറയാതെ തെരഞ്ഞെടുപ്പിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന വിവരം പരസ്യമായി പറഞ്ഞിരുന്നു. 5 വർഷത്തിൽ 9 പ്രാവശ്യം മാത്രം വയനാട്ടിൽ വന്നിട്ടുള്ള ഒരു വിസിറ്റിംഗ് എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ എം പി എന്ന നിലയിലുള്ള പെർഫോമൻസ് അമേഠിയിലേതുപോലെ ഓരോ പ്രാവശ്യവും എത്ര കണ്ട് കുറയുന്നുണ്ട് എന്നുള്ളത് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി കണ്ടിരുന്നത്. വയനാട് ജില്ലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ആദിവാസികളുടെ പിന്നോക്ക വിഭാഗം, ഒരു മെഡിക്കൽ കോളേജില്ല, അതുപോലെ റെയിൽവേ സ്റ്റേഷനില്ല, ഏറ്റവും കൂടുതൽ വന്യമൃഗം അക്രമം നേരിടുന്ന വയനാട് ജില്ലയിലും വളരെ പിന്നോക്കം നിൽക്കുന്ന വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു ഒറ്റമൂലിയായിട്ടാണ് പ്രിയങ്കാ ഗാന്ധി എന്നുള്ളത് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല, ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നില്ല. ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഈ പ്രദേശത്തു നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥികളായിരിക്കും എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായിട്ടുള്ള LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പോ BJP എങ്ങനെയാണ് ഇതിന്റെ പ്രതിരോധിക്കുക? സ്വാഭാവികമായിട്ടും നമുക്കറിയാം BJP ഈ മണ്ഡലത്തിലെ സാന്നിധ്യം വളരെ തുലോം കമ്മിയാണ്. പക്ഷെ പ്രിയങ്കയെ പോലെ ഒരു മാസ് ക്രൌഡ് പുള്ളർ വരുമ്പോൾ അതിനെങ്ങനെയാണ് പ്രതിരോധിക്കുക? സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതല്ല തെരഞ്ഞെടുപ്പിന്റെ വിഷയം. ഒരു മണ്ഡലത്തിൽ നേരിടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയങ്ങൾ എത്തിക്കുക, അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുക. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാനാധ്യക്ഷൻ ഏതാണ്ട് 60,000 വോട്ടുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ BJP സാധിക്കും, ഒരു വിജയം തന്നെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സത്യത്തിൽ ഈ വാർത്ത കേട്ടപ്പം ഒരു ലഡു പൊട്ടി എന്ന് പറയില്ല, അത്ര മാത്രമുള്ള ഒരു സന്തോഷമാണ് ഈ കാര്യത്തിലുണ്ടായത്. കാരണം രാജീവ് ഗാന്ധിന്റെ 2 മക്കൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഈ വയനാട്ടുകാർക്ക് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ പിന്നെന്താ ഇരട്ടി മധുരമാണ് വയനാട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്നത്. എന്റെ CPM BJP ഒക്കെ പ്രതിനിധികൾ ഇവിടെ പറയുന്നത് കേട്ടു. സത്യത്തിൽ ഈ നരേന്ദ്രമോദി ആദ്യം 2 മണ്ഡലത്തിലല്ലേ മത്സരിച്ചത്, അവരങ്ങനെയല്ലേ വിജയിച്ചത്? അതുപോട്ടെ, ഇപ്പൊ CPM മന്ത്രിയെ നിർത്തി വിജയിപ്പിച്ചു, അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നില്ലേ, അവിടെ ഈ അധിക ബാധ്യത വരുന്നില്ല. അപ്പൊ പൊള്ളയായ ആരോപണങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് എന്താണ് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ആശയം എന്തായിരുന്നു? വയനാടിന്റെ പ്രതിനിധിയായിട്ട് കേവലം ഒരു MP നിൽക്കുക എന്ന ഉദ്ദേശത്തിലല്ല രാഹുൽ ഗാന്ധി ഇവിടെ വന്നത്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ ജനാധിപത്യം, മതേതരത്വം, അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി എത്തിയ അദ്ദേഹത്തെ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തോടുകൂടി ഇവിടുന്നും രാഹിബരേരിന്നും വിജയിപ്പിച്ചു. ആ വിജയിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചത് എന്താണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണം രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് സാധാരണക്കാരായ എല്ലാ ജനങ്ങളും. അതിലേക്കുള്ള ഒരു തുടക്കം ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും ആദരണീയമായ കുടുംബമായ ഗാന്ധി കുടുംബത്തിന്റെ യുവതലമുറയിലെ മറ്റൊരംഗം, അവരുടെ കന്നിയംഗം ഈ മലനാടിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത്, അതിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്, ഒരു പ്രവാസിയാണ് ഞാൻ നാളെ മറ്റന്നാൾ ഞാൻ തിരിച്ചു പോവാണ് സൗദി അറേബ്യയിലേക്ക്. പക്ഷേ ഇനിയും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ഇവിടേക്ക് ഞാൻ തിരിച്ചെത്തും എന്നുള്ളതിന്റെ ഒരു ഉറപ്പുണ്ട്. മാത്രമല്ല ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് ഇത് ഇന്ത്യ മുന്നണിയുടെ തുടക്കത്തിന്റെ ഭരണ തുടക്കത്തിന്റെ ഒരു തുടക്കമായിരിക്കും വയനാട്ടുകാർ ചെയ്യുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കുടുംബമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ആ രാഹുൽ ഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ 1-2 ഘട്ടം കഴിഞ്ഞപ്പോൾ ഉത്തരേന്ത്യയിൽ ചരിത്രം മാറി. അവിടെ UPയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചത് കൊണ്ടാണ് അത്രയും വലിയൊരു വിജയം UPയിൽ ഇന്ത്യ മുന്നണിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിലനിൽക്കേണ്ടതുണ്ടെന്ന്. അതുകൊണ്ടാണ് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇതിൽ പറയാം. ഈ കുറച്ചു നേരത്തെ പറഞ്ഞു ഇവിടെ 2 തെരഞ്ഞെടുപ്പ് ചെലവുണ്ടാക്കിയത്, ഇവരെ കേരളത്തിലെ രാധാകൃഷ്ണൻ മന്ത്രി ഇപ്പൊ രാജിവെച്ചിരിക്കുക, ഇവര് പറയുക, എന്നിട്ട് ഇവിടെ ഇപ്പോൾ തന്നെ പറയുക ചെലവുണ്ടാക്കിയത്, ഇതിനൊക്കെ വല്ല കാര്യമുണ്ടോ? പിന്നെ ഈ സുരേന്ദ്രന്റെ കാര്യം എന്ന് പറഞ്ഞാലും കെട്ടിവെച്ച പൈസ ഈ സുരേന്ദ്രൻ ഇവിടെ വയനാട് കിട്ടിയിട്ടില്ല. അതും നമ്മളോട് പഠിച്ചാണ്, വയനാടിന്റെ ചരിത്രത്തിൽ കെട്ടിവെച്ച പൈസ BJP കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതാണ് ചരിത്രം. രാഹുൽ ഗാന്ധി നമ്മളെ സത്യത്തില് ഇവിടുത്തെ വോട്ടർമാര്, വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ
വഞ്ചിച്ചു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇനി വരുന്നത് അദ്ദേഹത്തിന്റെ രാജിയൊക്കെ. പക്ഷെ വരും വർഷങ്ങളിൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഇനി വരും സമയങ്ങളിലൊക്കെ ഈ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ വന്ന് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. പിന്നെ എന്തൊക്കെയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇന്ത്യ മുന്നണിക്ക് വെറുതെ ഒരു ചെരുപ്പ് കൊണ്ടുവച്ചാൽ പോലും ജയിക്കുന്ന ഒരു മണ്ഡലമാണിത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി പ്രിയങ്ക ഗാന്ധിയുടെ പ്രസക്തി ഒന്നും പറയില്ല. വേറെ ആരെ കൊണ്ടുവരുത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണിത്. ഇതുവരെ ഈ വയനാട് മണ്ഡലം ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം നെഹ്റു കുടുംബമാണ് ഗാന്ധി കുടുംബമാണെന്നും പറഞ്ഞ യാതൊരു പ്രസക്തി ഇല്ലാത്തൊരു കാര്യമാണ് അത്. അത് വേറെ മിഥ്യമായൊരു സംഭവമാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ സ്വന്തം സഹോദരിയെ തന്നെ വയനാടിന് വിട്ടു വന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ജനങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. ഇന്നത്തെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഈ ദുർഭരണത്തിൽ ജനങ്ങൾ പൊളിഞ്ഞു മുട്ടി നിൽക്കുമ്പോൾ ഇവർ പറയുന്ന മാതിരിയുള്ള ഒരു പിന്നെ വോട്ടും മറിഞ്ഞു പോവുകയില്ല എന്ന് മാത്രമല്ല, 100,000 വോട്ട് കൂടുതൽ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടും. കാരണം ഇന്ത്യ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയുടെ ഒരു പിന്തുടർച്ച ജനങ്ങൾ കാണുന്നു. ഇതുവരെ ഉത്തർപ്രദേശിലും മറ്റു ഭാഗങ്ങളിലൊക്കെ പാർട്ടിക്ക് വേണ്ടി പുറത്ത് പ്രവർത്തിച്ചിരുന്ന പ്രിയങ്ക ഗാന്ധി വലിയൊരു ക്രൌഡ് പുള്ളറാണ്, ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളതാണ്. മുത്തശ്ശിയുടെ അതേ എല്ലാ സ്വഭാവങ്ങളും കർശനമായിട്ടുള്ള ഉറച്ച തീരുമാനങ്ങളും എടുക്കാൻ കഴിവുള്ള ഒരു ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിനോട് ജയിക്കും. രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധി വരുന്നതിൽ നമുക്ക് ആശങ്ക ഉണ്ടെങ്കിലും രാഹുൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി നമുക്ക് ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. നല്ലൊരു മുന്നേറ്റം തന്നെ മുൻഭൂരിപക്ഷത്തോടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല ഇപ്പോൾ സംബന്ധിച്ചോളം ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് തുടക്കം കുറിക്കുകയാണെന്ന് മുതൽ, കാരണം വോട്ടർ പട്ടികയിൽ ഇപ്പോഴും പേരില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ചേർത്തുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ വൻ ഭൂരിപക്ഷം ലക്ഷങ്ങളുടെ വ്യത്യാസം ഇതിലും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പൊള്ളയായ ആരോപണങ്ങളും മറ്റും നമ്മളതിന് മറുപടി അർഹിക്കാത്ത ആരോപണങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന നരേന്ദ്രമോദിയാണെങ്കിലും എൽ കെ അദ്വാനിയാണെങ്കിലും ഇവരൊക്കെ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച് രണ്ട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി. കേരളത്തിൽ 4 MLA CPM മത്സരിച്ച് അത് ജയിക്കാത്തതുകൊണ്ട് അവിടുന്ന് ഇലക്ഷൻ വേണ്ട എന്ന് മാത്രം. അതേ ഈ സാഹചര്യം ഇപ്പോൾ രാധാകൃഷ്ണൻ തോറ്റോടത്തിലും ഇലക്ഷന്റെ ചെലവ് CPM നല്ല കൊടുക്കുന്നത് എന്നുള്ളതും കൂടെ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്. രാഹുൽ ഗാന്ധി പോയതിൽ സത്യത്തിൽ പേഴ്സണലായിട്ട് വളരെയധികം സങ്കടമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പെങ്ങളെ തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി മധുരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വയനാട് ആ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് വീണ്ടും കയറുകയാണ്. പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു എങ്കിൽ പോലും ഇന്ദിരാഗാന്ധിയുടെ ഒരു തുടർച്ച പ്രിയങ്ക ഗാന്ധിയിലൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസ്സുകാർ പങ്കുവയ്ക്കുമ്പോൾ മറുവശത്ത് ഇതിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ ഇടതുപക്ഷവും BJPയും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്.